നിങ്ങൾക്കറിയാമോ? ഇല്ല. വരയൻ മാക്കൻ എന്നെ അറിയാത്തവരായി ഈ കുറിഞ്ഞിക്കാട്ടിൽ ആരുമില്ല. സത്യം പറ, നിങ്ങൾ ആരാ? എന്തിനിവിടെ വന്നു? ഞാൻ കാത്തു. ഇത് അപ്പു. ഞങ്ങളെ റാഞ്ചിയ ഒരു പരന്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി അറിയില്ല. ഞങ്ങളെ വെറുതെ വിടണേ. ഞാനിത് വിശ്വസിക്കണമല്ലേ? ഇതൊന്നും ഇവിടെ നടക്കില്ല. മര്യാദക്കുള്ളത് പറയടാ. അയ്യോ, ശരിയാ കാത്തു. എടുക്ക. മഴ സാരമില്ല, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട് അല്ലേ? അതെ അതെ. സന്ധ്യയായല്ലോ. ഷോ, ദേ മഴയും വരുന്നു. കാത്തു ഇനി ഇങ്ങെ എത്തിയില്ലല്ലോ. വരണ്ട, എവിടെയെങ്കിലും പോട്ടെ. കിട്ടോ, ഇങ്ങനെയാണോ പറയേണ്ടത്? ഇനി അവർക്ക് എന്തെങ്കിലും പറ്റിയോ? ആ, അതെങ്ങനെ, നീ അപ്പോഴേ ഇങ്ങി പോന്നില്ലേ? അമ്മേ, കളിച്ചപ്പോ കണ്ടന് പന്ത് കൊണ്ട് ഒരു ഏറ് കിട്ടി. അപ്പൊ കണ്ടൻ ഞങ്ങളെ എല്ലാം ഓടിച്ചു. പിന്നീടാണ് ചേച്ചിയും അപ്പൂനെയും കാണാതായത്. നിങ്ങളിത് കേട്ടോ, ഇവര് കണ്ടനുമായി വഴക്കിട്ടെന്ന്. ഇനി ആ കണ്ടൻ പിള്ളേരെ ഉപദ്രവിക്കാൻ പറ്റോ ചെയ്തോ? ഷോ, എനിക്ക് പേടിയാവുന്നു. എന്താ കിട്ടൂ നീ ഇതൊന്നും നേരത്തെ പറയാത്തത്? ഞങ്ങൾ അവിടെ ഒക്കെ അവരെ തെരഞ്ഞു, പക്ഷെ കണ്ടില്ല. ചേച്ചിയായിരിക്കും. ഇല്ലല്ലോ, ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുകയായിരുന്നു. കണ്ടൻ അവരെ കണ്ടിരുന്നോ?
അയ്യോ രക്ഷിക്കണേ, അയ്യോ. ആരോ നിലവിളിക്കുന്നു. നമുക്കൊന്ന് പോയി നോക്കിയാലോ അപ്പു? വേണ്ട കാത്തു, ചിലപ്പോ നമ്മളെ ഉപദ്രവിച്ച മാക്കനായിരിക്കും. നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. അപ്പു, ശത്രു ആണെങ്കിലും അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കേണ്ടതല്ലേ? ഇനി വേറെ ആരെങ്കിലും ആണോ? ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. അയ്യോ, നിങ്ങൾ എത്ര നല്ല മനസ്സുള്ളവരാ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇനി വീട്ടിലെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കും. ഓ അയ്യോ, ദേഹം നല്ല വേദന. ഇനി ആ ലാടന്മാരുടെ മരുന്ന് പുരട്ടിയാലേ സുഖമാവൂമാരോ? മുള്ളുവാണ്ടി ചേട്ടനും കീരിശെൽവൻ ചേട്ടനുമാണോ? അതെ, അവരെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവര് മരുന്ന് വിൽക്കാൻ ഞങ്ങളുടെ നാട്ടിലും വരാറുണ്ട്. ആ, എന്നാലിനി പ്രശ്നമില്ല. നിങ്ങളുടെ നാട്ടിലേക്കുള്ള വഴി അവർക്കറിയാമായിരിക്കും. നമുക്ക് അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം.
ഒരിക്കൽ നാട്ടിലെ ഒരാട് വഴി തെറ്റി കാട്ടിലെത്തി. കാടിന്റെ പച്ചപ്പ് കണ്ട് ആടാകെ അമ്പരന്നു. ഹായ്, എന്തു ഭംഗി, നിറയെ പുല്ല്! ഇതാണോ ഈ മനുഷ്യർ കാട് കാട് എന്ന് പറഞ്ഞ് ആടുകളെ പേടിപ്പിക്കുന്നത്? ഇനി വയ്യ, ഏതായാലും അങ്ങോട്ട് കയറിയിരിക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. എന്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരുവനോ? ഇതേത് മൃഗം? ഇവിടെങ്ങും മുൻപ് കണ്ടിട്ടില്ലല്ലോ. ആടിന്റെ രൂപം കണ്ടപ്പോൾ സിംഹത്തിന് പേടിയായി. ദൂരെ നിൽക്കാം. ആരാണ് എന്റെ ഗുഹയിൽ? ഏതായാലും മരിക്കും. ഒരു വിദ്യ പ്രയോഗിച്ചാലോ? അത് ചോദിക്കാൻ നീ ആരാടാ? ആരും എന്നോട് ഇങ്ങനെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആള് നിസ്സാരനല്ല. ഞാൻ കാട്ടിലെ രാജാവ് സിംഹം. എന്റെ ഗുഹയിൽ നിന്നും വേഗം പുറത്തിറങ്ങ. നീയാണോ അപ്പോൾ കാട്ടിലെ രാജാവെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന സിംഹം? നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തിയാണ്, എല്ലാ കാടുകളുടെയും രാജാവ്. നിന്നെ കാത്ത് തന്നെയാ ഞാനിരിക്കുന്നത്. ഇത്രയും കേട്ടപ്പോൾ സിംഹം തിരിഞ്ഞോടി. എന്നാൽ ഈ വിശേഷങ്ങളൊക്കെ ഒരു കുറുക്കൻ കാണുന്നുണ്ടായിരുന്നു. കാര്യമെന്തെന്നറിയാൻ കുറുക്കനും സിംഹത്തിന്റെ പിന്നാലെയോടി. രാജാവേ, അവിടെ ഒന്ന് നിന്നാലും. അങ്ങേ എങ്ങോട്ടാണ് പരവശനായി ഓടുന്നത്? നിന്നെ കണ്ടത് നന്നായി. നീ ചക്രവർത്തിയെ കണ്ടിട്ടുണ്ടോ? ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിൽ കയറിയിരിക്കുന്നു. ഇനി ഈ കാട്ടിൽ രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാടുണ്ടോ എന്ന് നോക്കട്ടെ. ഈ സിംഹത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. പ്രഭോ, അങ്ങേ ആരോ പറ്റിച്ചതാ. വാസ്തവം എന്തെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. വലിയ ധൈര്യശാലിയല്ലേ, പോയി നോക്കിയിട്ട് വാ മൊണ്ടൻ. കുറുക്കൻ ഓടി ഗുഹയ്ക്കടുത്ത് ചെന്നു. വെളിയിലുള്ള കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കന് ആളെ പിടികിട്ടി. പ്രഭോ, അങ്ങയുടെ ഗുഹയിൽ ഒരാടാണ്. ആടോ? അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങ് ധൈര്യമായി വന്നാലും പേടിയാണെങ്കിൽ എന്റെ പുറകിൽ ഒളിച്ചാൽ മതി. ആട്ടിലെ രാജാവായ ഞാൻ നിസ്സാരനായ ഒരു കുറുക്കന്റെ പിന്നിൽ ഒളിക്കുകയോ? പ്രഭോ, നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ജന്തു തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നട്ടെ, അങ്ങ് വന്നാലും. അങ്ങനെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി സിംഹവും കുറുക്കനും ഗുഹയുടെ മുന്നിലെത്തി.
കുറുക്കനെയും സിംഹത്തെയും ഒന്നിച്ചു കണ്ട ആടിന് വെപ്രാളമായി. പക്ഷേ അവരുടെ വാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. അപ്പോൾ ഈ കുറുക്കന്റെ ധൈര്യത്തിൽ ആ സിംഹം തിരിച്ചു വന്നിരിക്കുന്നത് ഇപ്പൊ കാണിച്ചു കൊടുക്കാം. എപ്പോ എത്തി ചക്രവർത്തി? കുറച്ചു നേരമായി ചങ്ങാതി, നിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അത് സാരമില്ല, സിംഹത്തെ കൊണ്ടുവന്നല്ലോ, അത് മതി. നീയാണ് ശരിക്കും കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ നീ രാജഹാവിനെ തന്നെ കൊണ്ടുവന്നു. എന്താ മടിച്ചു നിൽക്കുന്നത്? ആ കിഴവനെ ഇങ്ങോട്ട് തള്ളിവിട്, അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇത് കേൾക്കണ്ട താമസം നിലവിളിച്ചുകൊണ്ട് സിംഹം ഓടി. കുറുക്കന്റെ കാര്യം പിന്നെ പറയണോ? പണ്ടു പണ്ടൊരു നാട്ടിലുണ്ടൊരു കൊമ്പനാന, ഇടുമിടുക്കൻ തടിമിടുക്കൻ കൊമ്പനാന. പുഴയിലെന്നും നീന്തി നീന്തി കുളിക്കുമാന, കറു കറുമ്പൻ കുറു കുറുമ്പൻ കൊമ്പനാന. Thank you.
എന്താ മാഷെ ഇത്? ദേ കുറച്ച് കാരറ്റ് ഉണ്ട്. ഹായ് കാരറ്റ്. അമ്മേ കാരറ്റ്. ഇനി വാ രണ്ടുപേരും ഇവിടെ ഇരിക്ക. അതെടുത്ത് കടിക്കല്ലേ. ഞാൻ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരാം. അമ്മ എനിക്ക് കാരറ്റ് ഹൽവ മതി. അമ്മ എനിക്ക് ജ്യൂസ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അമ്മേ കാരറ്റ് കൊണ്ട് വറ്റൽ ഉണ്ടാക്കാൻ പറ്റോ? ഉണ്ടാക്കാലോ. ബബ്ലുനോ? എനിക്ക് കാരറ്റ് പായസം മതി. അല്ല മാഷിന് എന്താ വേണ്ടേ? ഓ എനിക്ക് സാലഡ് മതി. കൊള്ളാലോ. അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല, നാലഞ്ച് ദിവസങ്ങളിലായി ഉണ്ടാക്കും. മതിയോ? ശരി. ഇന്ന് കാരറ്റ് ഹൽവ. ഇനി രണ്ടുപേരും പോയിരുന്ന് പഠിച്ചേ, ഉണ്ടാക്കിയിട്ട് ഞാൻ വിളിക്കാം. വയ്ക്കോ. അപ്പോ ഹൽവയ്ക്ക് രണ്ട് കാരറ്റ്, ജ്യൂസിന് മൂന്ന്, വറ്റലിന് ഒന്ന്. അത് വലുതിരിക്കട്ടെ. പായസത്തിന് രണ്ട്, സാലഡിന് ഒന്ന്. അതെ ഇതെല്ലാം ഉണ്ടാക്കി തരുന്നതിന് എനിക്കൊരു കാരറ്റ്, അപ്പോ മിച്ചം ഒന്ന്. ഇപ്പൊ എത്ര കാരറ്റായി? അയ്യേ ഇനി എന്നാ കൂട്ടാൻ പഠിക്കുന്നേ? ഒന്ന് കൂട്ടി പറഞ്ഞേ. ഇന്ന് കാരറ്റ് ഹൽവ, അതിന് രണ്ടെണ്ണം മാറ്റി വെച്ചേ. ഒന്ന് രണ്ട്. എനിക്ക് ഹൽവ വേണ്ട. എന്നാ വറ്റലിനുള്ള ഒരു കാരറ്റ് കൂടി മാറ്റി വെച്ചു. ഇപ്പൊ എത്രയായി? ഒന്ന് രണ്ട് മൂന്ന്. അപ്പോ രണ്ടും ഒന്നും മൂന്ന്. നാളെ നമ്മള് ജ്യൂസ് ഉണ്ടാക്കും. ജ്യൂസിന് രണ്ട് കാരറ്റ് വേണം. ദാ കാരറ്റ്. ഇപ്പൊ രണ്ടും മൂന്നും എത്രയായി? മൂന്ന് നാല് അഞ്ച്. അഞ്ച്. അമ്മ ഇന്ന് ജ്യൂസും ഹൽവയും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോ എത്ര കാരറ്റ് വേണം? ജ്യൂസിന് രണ്ട്, ഹൽവയ്ക്ക് രണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല്. രണ്ട് രണ്ട് നാല് കാരറ്റ് വേണം. ഹാ മിടുക്കൻ. അപ്പോൾ വറ്റല് കൂടി ഉണ്ടാക്കിയാൽ നാലും ഒന്നും അഞ്ച്. അല്ലേ അച്ഛാ? മിടുക്കി. നമ്മൾ നാളെ പായസം വെക്കുന്നു, അതിന് രണ്ട് കാരറ്റ് വേണം. ഇപ്പൊ എത്രയായി പറഞ്ഞേ? ആറ് ഏഴ്. ഏഴ്. എനിക്ക് നാളെ സലാഡ് വേണം. സാലഡ്, അതിന് ഒരു കാരറ്റ്. അപ്പോൾ ഏഴ് എട്ട്. ഏഴൊന്നും എട്ട്. അമ്മയുടെ ഒരു കാരറ്റ്. എട്ടും ഒന്നും ഒൻപത്. ഇനി ഒന്ന് മിച്ചം. അപ്പോ ആകെ എത്ര കാരറ്റ് ആയി? ഒൻപത് ഒന്നും പത്ത്. മിടുക്കന്മാർ. നിക്കടവിടെ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. ഒന്നായി നമ്മുടെ ചെറുമാളത്തിൽ
ഉറക്കം ചുമക്കടമുത്ത് നേരം കളയാതെ വന്നീന മണിയല്ല. അയ്യോ, എന്റെ അപ്പപ്പൻ താടി, അത് പോയല്ലോ. പൂപ്പിക്കുട്ട, അത് കാറ്റത്ത് പറന്നു പോകുന്ന ഒരു വിത്താണ്. അതിനെ പിടിക്കാൻ നിനക്ക് പറ്റില്ല. അത് പോകട്ടെ, കാറ്റുള്ളപ്പോഴല്ലേ അതിന് പോകാൻ പറ്റൂ. വിത്തോ? എന്താണത്? പൂപ്പിക്കുട്ട, വിത്ത് മുളച്ചാണ് ചെടികൾ ഉണ്ടാകുന്നത്. ചെടികൾ വളർന്ന് വലിയ മരങ്ങളാകും. അപ്പോ അപ്പപ്പൻ താടി വിത്താണോ? അതെ, കാറ്റത്ത് പറന്നു പോകുന്ന വിത്ത് ആണോ? നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് പറന്നു പോകാത്തൊരു വിത്ത് തരാം. ഒരു മാങ്ങാണ്ടി, ഈ മാവിന്റെ വിത്താണത്. ഹായ്, ഇത് തട്ടിക്കളിക്കാൻ കൊള്ളാം. എടാ വികൃതി കുട്ടാ, അത് നിനക്ക് തട്ടിക്കളിക്കാനുള്ളതല്ല. നീ അത് കൊണ്ടുപോയി കുഴിച്ചിട്, അത് കിളിർക്കും, പിന്നെ വളർന്ന് വലിയ മാവാകും. ഈ ചെറിയ മാങ്ങാണ്ടിന്നാണോ ഇത്രയും വലിയ മാവുണ്ടാകുന്നത്? എന്താ സംശയം? എന്നാലേ ഞാനിത് കൊണ്ടുപോയി കുഴിച്ചിടാൻ പോവുക. കാക്കച്ചി പറയുന്നത് ശരിയാണോന്ന് അറിയണല്ലോ. ഇവന്റെ ഒരു കാര്യം. ഇവിടെ നട്ടാലോ? വേണ്ട, ഇവിടെ നട. ഇനി എന്റെ മാവ് കാണാൻ വരാൻ എല്ലാരോടും പോയി പറയാം. ചെങ്ങാതിമാരെ, ഞാനൊരു മാവ് നട്ടു. മാവോ? അതെങ്ങനെ? ഞാനൊരു മാങ്ങാണ്ടി കുഴിച്ചിട്ടു, അത് നാളെ വളർന്ന് വലിയ മാവാകും. എല്ലാരും വരണേ, വരുമ്പോ അണ്ണാർക്കണ്ണനെയും മുയലച്ചനെയും ഒക്കെ കൂട്ടണം കേട്ടോ. ശരി. അയ്യോ, നേരം വെളുത്തു. എന്റെ മാവ്! എന്റെ മാവ് എവിടെ? അയ്യോ, ഒരു ചെടി പോലും കാണുന്നില്ലല്ലോ. ഇനി എന്റെ കൂട്ടുകാരോട് എന്തു പറയും? നാണക്കേടായി, കാക്കച്ചി പറ്റിച്ചതാ. എന്റെ മാവ് കിളിർത്തിട്ടില്ല, കാക്കച്ചി പറ്റിച്ചതാ. നിന്നെ ആരും പറ്റിച്ചിട്ടില്ല. ആ മാങ്ങാണ്ടി മുളയ്ക്കാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും. അതിന് വെള്ളവും ഒഴിക്കണം. അണ്ണാറക്കണ്ണനും തന്നാലായത്. ആ പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ വരാം.
എന്തൊരു മഴയായിരുന്നു! രണ്ട് ദിവസമായി ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് എന്റെ മാവ് എന്തായാലും മുളച്ചു കാണും. ഹായ്, മഴ കഴിഞ്ഞപ്പോൾ എന്ത് മാത്രം കോണുകൾ! എന്ത് ഭംഗി! ഇത്രയും വെള്ളം കിട്ടിയിട്ടും എന്റെ മാവ് മുളച്ചില്ലല്ലോ. പൂപ്പിക്കുട്ടനെ കണ്ടിട്ട് കുറച്ചു നാളായല്ലോ. നമുക്ക് പോയെന്ന് നോക്കിയാലോ, അവന്റെ മാവ് മുളച്ചോന്നറിയാലോ. പൂപ്പി, പൂപ്പി, നീ എന്താ ഞങ്ങളെ കാണാൻ വരാത്തത്? എന്നോട് ആരും മിണ്ടണ്ട, എല്ലാരും എന്നെ പറ്റിച്ചു, എന്റെ മാവ് മുളച്ചില്ലല്ലോ. അത്രയുള്ളോ കാര്യം? സാരമില്ല, വഴിയുണ്ടാക്കാം. പക്ഷേ ഞങ്ങൾ നിനക്ക് ഒരു സമ്മാനവുമായാ വന്നത്. സമ്മാനമോ? എനിക്കോ? ആ, അതെ. നീങ്ങ് വാ, ഇങ്ങ് വന്നേ. ഇനി നിന്റെ കണ്ണടയ്ക്കൂ, എന്നിട്ട് ഞങ്ങളോടൊപ്പം വരൂ. എന്തോ നിങ്ങളുടെ സമ്മാനം? അത് കാണാനുള്ളതാ, പറഞ്ഞാൽ അതിന്റെ രസം പോയി. പൂപ്പിക്കുട്ട, ഇനി കണ്ണു തുറന്നോളൂ. ഹായ്, എന്റെ മാവ് മുളച്ചേ, എന്റെ മാവ് മുളച്ചേ. ഹായ്. ഇനി മാവ് വലുതാവുമ്പോൾ എല്ലാവർക്കും മാമ്പഴം തിന്നാലോ. അതൊന്ന് വലുതായിക്കോട്ടെ, നീ ഒന്ന് ക്ഷമിക്കേ. ഒരു പച്ചത്തവള ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം രണ്ട്. രണ്ട് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം മൂന്ന്. മൂന്ന് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം നാല്. നാല് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം അഞ്ച്. അഞ്ച് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം ആറ്. പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം ഏഴ്. ഏഴ് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം എട്ട്. എട്ട് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം ഒൻപത്. ഒൻപത് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം പത്ത്.